സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നതിന് ശേഷവും കോൺഗ്രസിലെ ഗ്രൂപ്പുകൾക്കിടയിൽ അമർഷം പുകയുന്നു. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ബെന്നി ബെഹനാനെ വെട്ടിയെങ്കിലും നാല് പ്രധാന നേതാക്കൾക്ക് സീറ്റ് നഷ്ടപ്പെട്ടതിൽ സുധീരൻ ക്യാമ്പ് അസ്വസ്ഥരാണ്. കളങ്കിതരുടെ മണ്ഡലത്തിൽ സുധീരനെ പ്രചരണത്തിന് പോകണ്ട എന്നാണ് അനുകൂലികളുടെ നിലപാട്. തെരഞ്ഞെടുപ്പ് ഫലത്തിനനുസരിച്ച് ഹൈക്കമാൻഡ് ഇടപെടലിലാണ് ഐ ഗ്രൂപ്പിന്റെ നോട്ടം. ബെന്നി ബെഹനാന്റെ പേര് വെട്ടാനുള്ള നീക്കത്തെ അവസാന നിമിഷം വരെ മുഖ്യമന്ത്രി എതിർത്തിരുന്നു. എല്ലാ പിടിവാശികളും അംഗീകരിക്കേണ്ടെന്ന് സുധീരനും എ കെ ആന്റണിയും ഈ ഘട്ടത്തിൽ നിലപാടെടുത്തു. ഇതോടെയാണ് എ ഗ്രൂപ്പിന്റെ മാനേജറും മുഖ്യമന്ത്രിയുടെ വലങ്കയുമായ ബെന്നി പുറത്താകുന്നത്. കടുത്ത അതൃപ്തിക്കിടയിലും പി ടി തോമസിനെ എതിർക്കാൻ കഴിയാത്ത നിലയിലേക്ക് എ ഗ്രൂപ്പ് നേതാക്കളും എത്തി. ഗ്രൂപ്പിലെ തന്നെ മറ്റൊരാളുടെ പേര് നിർദ്ദേശിച്ച് ബെന്നിയെ വെട്ടിയെങ്കിലും സുധീരനും നഷ്ടങ്ങളേറെയാണ്. മാറി നിൽക്കണമെന്നാവശ്യപ്പെട്ട കെ ബാബുവും അടൂർ പ്രകാശും കെ സി ജോസഫും മത്സരിക്കുന്നതിനൊപ്പം സുധീരന്റെ ഏറ്റവും അടുപ്പക്കാരായ കെ പി അനിൽകുമാറും ജോൺസൺ അബ്രഹാമും സ്ഥാനാർത്ഥി പട്ടികയിൽ തഴയപ്പെട്ടു. കോട്ടയം പത്തനംതിട്ട ഡി സി സി അധ്യക്ഷന്മാരായ ടോമി കല്ലാനിക്കും പി മോഹൻരാജിനും വേണ്ടി അവസാന നിമിഷം വരെ സുധീരൻ നടത്തിയ ശ്രമങ്ങളും പരാജയപ്പെട്ടു. നേതാക്കളെ നഷ്ടപ്പെട്ടതിന്റെ അസ്വസ്ഥതകൾ എ ക്യാമ്പിലും സുധീരൻ ക്യാമ്പിലുമുണ്ട്. കളങ്കിതരുടെ മണ്ഡലങ്ങളിൽ കെ പി സി സി അധ്യക്ഷൻ പ്രചരണത്തിന് പോകേണ്ടെന്ന നിലപാടും സുധീരൻ അനുകൂലികൾ സ്വീകരിക്കുന്നു. ദീർഘകാല രാഷ്ട്രീയത്തിൽ ഹൈക്കമാൻഡിന് വെല്ലുവിളിച്ചുള്ള നടപടികൾ ഉമ്മൻചാണ്ടിക്ക് ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് ഐ ഗ്രൂപ്പ്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഹൈക്കമാൻഡ് ഇടപെടലും ഉമ്മൻചാണ്ടി വിരുദ്ധർ പ്രതീക്ഷിക്കുന്നു. എം ആർ സജേഷ്, തിരുവനന്തപുരം. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചെറുപ്പക്കാരെയും വനിതകളെയും പൂർണ്ണമായും അവഗണിച്ചതായി യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ലീന. ഗ്രൂപ്പ് മാനേജർമാരുടെ പെട്ടി ചുമക്കുന്നവർ ആണ് അവർക്കാണ് സീറ്റുകൾ ലഭിച്ചതെന്നും അവർ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. വനിതകൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകിയില്ല എന്നുള്ളത് ഞങ്ങളുടെ ഒരു പരാതി തന്നെയാണ്. 8 സീറ്റ് മാത്രമായി വനിതകൾ ചുരുങ്ങി പോയിരിക്കുകയാണ്. ഗ്രൂപ്പ് മാനേജർമാരുടെ പെട്ടി ചുമക്കുന്നവർക്കും അവർക്ക് ചവിട്ടിക്കയറുവാൻ മുതുക് താഴ്ത്തി കൊടുക്കുന്നവർക്കുമായാണ് 82 സീറ്റിലും പട്ടിക ആ രീതിയിലൂടെയാണ് പുറത്തു വന്നത്. കൊല്ലം മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ എ ഐ ഗ്രൂപ്പിന്റെ വെല്ലുവിളി. കൊല്ലത്ത് നടത്താനിരുന്ന യു ഡി എഫ് കൺവെൻഷൻ മാറ്റിവെച്ചു. എ ഐ ഗ്രൂപ്പുകൾ സ്വന്തം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനും തീരുമാനിച്ചു. വിവരങ്ങളുമായി രാജ്കുമാർ ചേർന്നുണ്ട്. രാജ്കുമാർ, കൊല്ലത്തെ സാഹചര്യം എങ്ങനെയാണ്? വിശദാംശങ്ങൾ. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഐ ഗ്രൂപ്പിന്റെ പക്കലുണ്ടായിരുന്ന കൊല്ലം പാർലമെന്റ് സീറ്റ് ഉമ്മൻചാണ്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി ആർ എസ് പിക്ക് നൽകി. ഇപ്പോൾ വി എം സുധീരന്റെ ഗ്രൂപ്പുകാരന് വേണ്ടി ഐ ഗ്രൂപ്പിന്റെ സീറ്റ് തട്ടിയെടുത്തു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഐ ഗ്രൂപ്പ് സ്വന്തം സ്ഥാനാർത്ഥിയായ പുന്തലമോഹനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. മാത്രമല്ല, കൊല്ലം യു ഡി എഫ് കൺവെൻഷനും ഉപേക്ഷിച്ചു. അഞ്ചാലുമൂടിൽ ബുക്ക് ചെയ്ത ഹാള് ഐ ഗ്രൂപ്പ് ക്യാൻസൽ ചെയ്തു. ഇനിയെങ്കിലും ഈ പാർട്ടിയുടെ കണ്ണു തുറക്കണം. എന്നെ പോലെ പ്രാദേശികമായിട്ട് ഉള്ള നേതാക്കന്മാർ, അല്ലെ, പ്രാദേശികമായിട്ട് നേർത്തുവരയിൽ നിൽക്കുന്ന പലരെയും അംഗീകരിക്കുവാൻ പാർട്ടി തയ്യാറാകണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. പാർട്ടിയിൽ സ്ഥാനത്ത് പിന്നെ ഞാൻ 75 കെ എസ് യുവിൻ്റെ അഞ്ചാലുണ്ട സ്കൂളിലെ ലീഡറായി. 78 കാലയളവിൽ പ്രാക്കളം സ്കൂളിലെ ലീഡറായി സ്പീക്കറാവുകയും ചെയ്തു. കെ എസ് യുവിൻ്റെ പാരമ്പര്യം മൂലം എനിക്ക് അവകാശപ്പെടാൻ പറ്റും. പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നിയമമുള്ള സെക്രട്ടറിയായി. അപ്പോൾ പിന്നെ മറ്റ് പലർക്കും ചിലപ്പോൾ കെ എസ് യുവിൻ്റെ പാരമ്പര്യം മൂലം അവകാശപ്പെടാൻ പറ്റത്തില്ല. അതേസമയം എ ഐ സി സി ലിസ്റ്റിലുണ്ടായിരുന്ന എ ഗ്രൂപ്പുകാരിയായ ഉദയാസുകുമാരനെ ഒഴിവാക്കി ബി എം ഗ്രൂപ്പുകാരനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് ഉദയാസുകുമാരനെ മത്സരിപ്പിക്കാൻ എ ഗ്രൂപ്പും തീരുമാനിച്ചതായി സൂചനയുണ്ട്. ഐ എൻ യു സിയും കൊല്ലം മണ്ഡലത്തിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചേക്കും. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായെങ്കിലും പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ അസ്വാരസ്യങ്ങൾ തുടരുകയാണ്. ഒറ്റപ്പാലം സ്ഥാനാർത്ഥിക്കെതിരെ ശ്രീകൃഷ്ണപുരത്ത് വിമത കൺവെൻഷൻ. കോങ്ങോട് സ്ഥാനാർത്ഥിയായി എത്തിയ പന്തളം സുധാകരനെതിരെ ജില്ലയിലെ ഐ ഗ്രൂപ്പിൽ അമർഷം പുകയുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിൽ അതൃപ്തിയും പ്രതിഷേധവും തുടരുകയാണ്. ഒറ്റപ്പാലം സ്ഥാനാർത്ഥിയെ രംഗത്ത് വന്ന ശാന്താ ജയറാമിനെതിരെ ശ്രീകൃഷ്ണപുരത്ത് ഗ്രൂപ്പ് മറന്ന് അസംതൃപ്തർ വിമത കൺവെൻഷൻ വിളിച്ചുയർത്തു. കഴിഞ്ഞ തവണ ഷൊർണൂരിൽ മത്സരിച്ച് പരാജയപ്പെട്ട ശാന്താ ജയറാമിനെ അംഗീകരിക്കില്ലെന്ന നിലപാടിലാണിവർ. ഇവർ സ്ഥാനാർത്ഥിയായി എത്തിയത് ജില്ലാ നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടാണെന്ന വിമർശനവും യോഗത്തിലുണ്ടായി. ഐ ഗ്രൂപ്പ് നേതാവ് പന്തളം സുധാകരൻ കോങ്ങാടാണ് മത്സരിക്കുന്നത്. ജില്ലാ ഐ ഗ്രൂപ്പ് നേതൃത്വം നൽകിയ പേരുകൾ വെട്ടിയുള്ള പന്തളത്തിൻ്റെ വരവ് പൂർണ്ണ മനസ്സോടെയല്ല ഗ്രൂപ്പ് അംഗീകരിച്ചത്. മുതിർന്ന ഐ ഗ്രൂപ്പ് നേതാക്കളാരും പന്തളത്തെ സ്വീകരിക്കാൻ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതുമില്ല. എന്നാൽ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയെ എല്ലാവരും അംഗീകരിക്കുമെന്ന് പന്തളം സുധാകരൻ വ്യക്തമാക്കി. ഐക്യജനാധിപത്യ മുന്നണിക്ക് ഐക്യജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കേരളത്തിൽ നിന്നോ പുറത്തു നിന്നോ സ്ഥാനാർത്ഥി എന്നുള്ളൊരു പ്രശ്നമില്ല.
ഒറ്റ സ്ഥാനാർത്ഥിയേ ഉള്ളൂ. ശ്രീമതി സോണിയാഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ, അവരാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ. മലമ്പുഴ മണ്ഡലം സ്ഥാനാർത്ഥിയും കെ എസ് യു സംസ്ഥാന പ്രസിഡന്റുമായ വി എസ് ജോയിക്കെതിരെ മണ്ഡലത്തിലും പാലക്കാട്ടും വ്യാപകമായി പോസ്റ്ററുകൾ വന്നതോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാറ്റിവെക്കുമെന്ന വാർത്ത വന്നിരുന്നെങ്കിലും അതുണ്ടായില്ല. മലമ്പുഴയിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന് കോൺഗ്രസിൽ അഭിപ്രായമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പി ടി തോമസിനെതിരെ തൃക്കാക്കരയിൽ ചുവരെഴുത്ത്. യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന ചുവരെഴുത്തിന് താഴെ പി ടി വേണ്ട എന്ന് കരികൊണ്ട് എഴുതിയിരിക്കുന്നു. പാർട്ടി ചിഹ്നവും കരികൊണ്ട് മായ്ച്ചിട്ടുണ്ട്. തൃക്കാക്കര നഗരസഭയ്ക്ക് സമീപം ഇന്ന് പുലർച്ചെയാണ് ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ചുവരെഴുത്തിന്റെ ഉറവിടം വ്യക്തമല്ല. തൃക്കാക്കരയിൽ ബെന്നി ബെഹനാന് പകരം പി ടി തോമസിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മണ്ഡലത്തിൽ പി ടി തോമസിനെതിരെ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. മകനോടൊപ്പം താമസിക്കാൻ പോയ തക്കം നോക്കി വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും തന്റെ പേര് നീക്കം ചെയ്യാനുള്ള ശ്രമം അറിഞ്ഞ് 80 വയസ്സുകാരി താലൂക്ക് ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പേരാവൂർ മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ തട്ടിപ്പാണ് ഇവരുടെ സമരത്തിലൂടെ പൊളിഞ്ഞത്. ഒരാഴ്ച മകനോടൊപ്പം താമസിക്കാൻ പോയ 80 വയസ്സുകാരി ചിരമൽ നാരായണിയുടെ വോട്ട് തള്ളാനുള്ള കോൺഗ്രസ് പ്രവർത്തകന്റെ ശ്രമം പരാജയപ്പെട്ടു. പേരാവൂർ അസംബ്ലി മണ്ഡലത്തിലാണ് സംഭവം. മകനോടൊപ്പം താമസിക്കാൻ പോയ തക്കം നോക്കി കോൺഗ്രസ് നേതാവും ബൂത്ത് പ്രസിഡന്റുമായ കൂവക്കര ബാലകൃഷ്ണൻ 7-ാം നമ്പർ ഫോറത്തിൽ നാരായണിക്കെതിരെ പരാതി നൽകുകയായിരുന്നു. നാരായണിയമ്മ വീട്ടിലില്ലാത്ത അവസരത്തിൽ തറവാട്ട് വീട്ടിൽ വോട്ട് നീക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കണം എന്ന നോട്ടീസ് ചുവരിൽ പതിച്ചതോടെയാണ് പ്രശ്നം രൂക്ഷമായത്. വിവരമറിഞ്ഞ നാരായണിയമ്മ കഴിഞ്ഞ ദിവസം രാവിലെ പരാതിയുമായി താലൂക്ക് ഓഫീസിലെത്തിയതോടെ പ്രശ്നം രൂക്ഷമായി. അപ്പോ ആ കാരണം നിങ്ങൾ എല്ലാവരും കൂടി എന്താണ് തീരുമാനിക്കണം. നാട്ടുകാരും പ്രശ്നത്തിൽ ഇടപെട്ടതോടെയാണ് പരിഹാരമായത്. പേരാവൂർ മണ്ഡലത്തിൽ യുവജന നേതാവ് ബിനോയ് കുര്യൻ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായതോടെ പരാജയ ഭീതി പൂണ്ട കോൺഗ്രസ് പ്രവർത്തകർ ഇടതുമുന്നണി വോട്ടുകൾ വ്യാപകമായി തള്ളാനുള്ള കള്ളപ്പരാതികൾ നൽകുന്നുവെന്ന പരാതിയും ഉയരുകയാണ്. പേരാവൂർ നിയോജക മണ്ഡലത്തിൽ പരാജയ ഭീതി പൂണ്ടിട്ടുള്ള എംഎൽഎ സണ്ണി ജോസഫ് മുൻകൈയെടുത്താണ് ഇത്തരത്തിൽ വ്യാജ പരാതി തന്ന് യഥാർത്ഥ വോട്ടർമാരെ വോട്ട് പട്ടികയിൽ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെടുകയാണ്. കള്ളപ്പരാതി നൽകിയ കോൺഗ്രസ് നേതാവ് ബാലകൃഷ്ണനെതിരെ എൽ ഡി എഫ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകി. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. മണ്ഡലം കൺവെൻഷനോടെ മലമ്പുഴയിൽ വി എസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശകരമായി തുടക്കം. ഭൂരഹിത കേരളം വഴി പദ്ധതി വഴി ജനങ്ങളെ കബളിപ്പിച്ച യു ഡി എഫ് സർക്കാർ 2820 ഏക്കർ ഭൂമി വൻകിടക്കാർക്ക് പതിച്ചു നൽകാനാണ് ശ്രമിച്ചതെന്ന് വി എസ് പറഞ്ഞു. അഴിമതി നടത്താൻ തട്ടിപ്പും വെട്ടിപ്പും നടത്തി കേരളത്തിൽ നാണക്കേടുണ്ടാക്കിയ സർക്കാരാണ് യു ഡി എഫിന്റേതെന്നും വി എസ് പറഞ്ഞു. മലമ്പുഴ മണ്ഡലത്തിൽ വി എസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വലിയ ആവേശത്തോടെയായിരുന്നു തുടക്കം. അഴിമതി വിഷയത്തിൽ യു ഡി എഫ് സർക്കാരിനെതിരെ വി എസ് ആഞ്ഞടിച്ചു. ഇങ്ങനെ അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും ജനവഞ്ചനയും ഒക്കെയായി കേരളത്തിന് നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ. ഇതിനൊരു ശുദ്ധികലശം ആവശ്യമാണ്. എൽ ഡി എഫിനെ വിജയിപ്പിച്ചുകൊണ്ട് അത് നിർവഹിക്കാൻ ആ ശുദ്ധികലശം നിർവഹിക്കാൻ കഴിയും. വെള്ളാപ്പള്ളി നടേശനെയും പാർട്ടിയെയും വി എസ് കടന്നാക്രമിച്ചു. മൈക്രോ ഫൈനാൻസ് കേസിന്റെ വിധി വരുന്നതോടെ വെള്ളാപ്പള്ളിക്ക് പൂജപ്പൂരയിലേക്ക് വഴി തുറക്കുമെന്നും വി എസ് പറഞ്ഞു. കേസിന്റെ വിധി വരുന്ന മുറയ്ക്ക് മിസ്റ്റർ നടേശന് പൂജപ്പൂരയിലേക്കുള്ള വഴി നന്നായി തുറന്നു കിട്ടുമെന്നാണ് ഞാൻ ആശിക്കുന്നത്. പക്ഷേ ശ്രീനാരായണ ആദർശങ്ങളെ മുഴുവൻ ഒറ്റുകൊടുത്ത് ബി ജെ പിയായി കൂട്ടുകൂടി ചേർന്ന് ഇപ്പോൾ വോട്ടുതട്ടാനുള്ള ശ്രമത്തിലാണ്. മൈക്രോ ഫൈനാൻസ് തട്ടിപ്പിലൂടെ ലക്ഷക്കണക്കിന് സ്ത്രീകളെ വഞ്ചിച്ച നടേശനും കൂട്ടർക്കും ചുട്ട പ്രഹരമേൽപ്പിക്കുകയാണ് വേണ്ടതെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ നിങ്ങളോടെല്ലാം വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സി പി ഐ നേതാവ് കെ ഇസ്മയിൽ, എൽ ഡി എഫ് ജില്ലാ കൺവീനർ ചാമുണ്ണി, സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി കെ രാജേന്ദ്രൻ, എൻ എൻ കൃഷ്ണദാസ് തുടങ്ങിയ വിവിധ കക്ഷി നേതാക്കളും കൺവെൻഷനിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. എൽ ഡി എഫ് യോഗം തിരുവനന്തപുരത്ത് തുടരുന്നു. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയ്ക്ക് അന്തിമരൂപം നൽകാനാണ് യോഗം. പ്രകടന പത്രിക തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയിരുന്ന ഉപസമിതി നേരത്തെ പ്രകടന പത്രികയുടെ കരട് തയ്യാറാക്കിയിരുന്നു. ഘടകകക്ഷികളുടെ നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്താവും പ്രകടന പത്രിക അന്തിമരൂപം നൽകുക.
അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തും. തൊഴിലവസരം വർദ്ധിപ്പിക്കാനും ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കാനുമുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകും. കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാനുള്ള നടപടികളും പ്രകടന പത്രികയിലുണ്ടാകും. തകർച്ച നേരിടുന്ന വ്യാവസായിക മേഖലയ്ക്ക് കരുത്തേകാനുള്ള നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തും. രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കകം പ്രകടന പത്രിക പുറത്തിറക്കിയേക്കും. വേറിട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി LDF. എറണാകുളം നിയമസഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഫലവൃക്ഷത്തൈകൾ നട്ടു തുടക്കം. MK സാനു മാസ്റ്റർ വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി P. രാജീവ്, അമൽ നീരദ്, ബിജിപാൽ തുടങ്ങി നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. അഡ്വക്കേറ്റ് M. അനിൽകുമാറാണ് എറണാകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി. തിരഞ്ഞെടുപ്പ് ആവേശം മുറുകിക്കയറുമ്പോൾ പ്രചരണങ്ങൾ കൊഴുപ്പിക്കണം. എന്നാൽ ഇത്ര വ്യത്യസ്തവും അർത്ഥവത്തോടെയും ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയിട്ടില്ല. കൊടും ചൂടിൽ കേരളം വെന്തുരുകുമ്പോൾ ഫലവൃക്ഷത്തൈകൾ നട്ടുകൊണ്ടായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എറണാകുളം നിയമസഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. മാവ്, മാംഗോസ്റ്റിൻ, കശുമാവ്, പേര, പ്ലാവ് തുടങ്ങിയ വൃക്ഷത്തൈകളാണ് നട്ടത്. പ്രൊഫസർ MK സാനു മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ നിരീക്ഷണത്തിൽ ഇത്രയും അധപ്പതിച്ച ഒരു ഭരണം നാളിതുവരെ കേരളം കണ്ടിട്ടില്ല. ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അധമന്മാരെ കൊണ്ട് നിറയുകയും ലോകത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത അധാർമ്മികമായ കൃത്യങ്ങൾ അവിടെ പരസ്യമാകുകയും ചെയ്ത സാഹചര്യത്തിൽ നമുക്ക് ധാർമ്മികമായ ഒരു നിലപാട് ഏറ്റെടുത്തേ തീരൂ. ജൈവ പച്ചക്കറി കൃഷിയും ഫലവൃക്ഷങ്ങൾ നടന്നതുമെല്ലാം ജനപക്ഷത്തു നിന്നുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ കൂടിയാണെന്ന് CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി P. രാജീവ് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഗവൺമെന്റിന്റെ തന്നെ മുൻകൈയോടെയും ജനകീയ പങ്കാളിത്തത്തോടെയും നടപ്പിലാക്കാൻ കഴിയും. എറണാകുളത്തെ LDF സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് M. അനിൽകുമാറിന് വേണ്ടി വോട്ട് ചോദിക്കാനെത്തിയ ചലച്ചിത്ര സംവിധായകൻ അമൽ നീരദ് മഹാരാജാസിലെ തന്റെ SFI കാലഘട്ടത്തെ ഓർത്തെടുത്തു. നാട്ടുകാർ വെയിലുകൊണ്ടതിന്റെ ഫലം കൊള്ളക്കാർ ധൂർത്തടിച്ച 5 വർഷമാണ് കടന്നുപോയതെന്ന് സംഗീത സംവിധായകൻ ബിജിപാൽ പറഞ്ഞു. ഉദയൻ, MJ ജേക്കബ്, പൂർണിമ നാരായണൻ, ഉഷ പ്രവീൺ, MK രാധാകൃഷ്ണൻ, PN സീനുലാൽ തുടങ്ങിയ നിരവധി പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. കോഴിക്കോട് ജില്ലയിൽ LDF മണ്ഡലം കൺവെൻഷൻ ആവേശകരമായ തുടക്കം. എലത്തൂർ നിയോജക മണ്ഡലം LDF കൺവെൻഷനോടെയാണ് മണ്ഡലം കൺവെൻഷനുകൾ ആരംഭിച്ചത്. ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ഈ ആഴ്ച നടക്കും. വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കിയതിനാൽ LDF സ്ഥാനാർത്ഥികളെല്ലാം പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. തൊഴിലാളി മേഖലകളിൽ ആദ്യമെത്തി പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച എലത്തൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി AK ശശീന്ദ്രൻ മണ്ഡലത്തിലെ ഭൂരിഭാഗം പഞ്ചായത്തുകളിലും ആദ്യഘട്ട പ്രചാരണത്തിന്റെ ഭാഗമായി വോട്ടഭ്യർത്ഥനയുമായി എത്തി. കക്കോടിയിൽ CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത LDF എലത്തൂർ മണ്ഡലം കൺവെൻഷനിൽ 100 പ്രവർത്തകർ പങ്കെടുത്തു. മണ്ഡലത്തിലെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് കഴിഞ്ഞ 5 വർഷക്കാലമായി സജീവമായി പ്രവർത്തിച്ചതിനാൽ ഇത്തവണയും LDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ വലിയ ഭൂരിപക്ഷത്തോടെ വോട്ടർമാർ തന്നെ വിജയിപ്പിക്കുമെന്ന് AK ശശീന്ദ്രൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം ഈ പ്രദേശത്തെ ജനപ്രതിനിധിയായി പ്രവർത്തിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ നാട്ടുകാരിൽ ഒരാളായി ജീവിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ഞാനും ജനങ്ങളും തമ്മിലുള്ള രണ്ടും തമ്മിലുള്ള വല്ലാത്തൊരു ആത്മബന്ധമാണ് ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ LDFന് ജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പകർന്നു തന്നിട്ടുള്ളത്. ചേളന്നൂർ പഞ്ചായത്തിലെ ചെറുകിട വ്യവസായ യൂണിറ്റുകളിലും ഖാദി നെയ്ത്ത് കേന്ദ്രങ്ങളിലുമായിരുന്നു AK ശശീന്ദ്രന്റെ തിങ്കളാഴ്ചത്തെ പ്രചാരണം. കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, കുന്ദമംഗലം, കൊയിലാണ്ടി മണ്ഡലങ്ങളിലെ LDF കൺവെൻഷനുകൾ ചൊവ്വാഴ്ച നടക്കും. 13 തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ പൂർത്തീകരിച്ച ശേഷം ഈ മാസം 12 പഞ്ചായത്ത് ലോക്കൽ കൺവെൻഷനുകൾ വിളിച്ചു ചേർത്ത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ രൂപീകരിക്കും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കണ്ണൂർ ഇരിക്കൂർ മണ്ഡലത്തിൽ KC ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ അണികൾ തുറന്ന പോരിലേക്ക്. കോൺഗ്രസ് ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് അബ്ദുൾ ഖാദർ KC ജോസഫിനെതിരെ മത്സരരംഗത്ത് ഇറങ്ങുമെന്ന് പ്രഖ്യാപിച്ചു. കണ്ണൂർ മണ്ഡലത്തിൽ സതീശൻ ബാച്ചേനിക്കെതിരെ ലീഗ് അണികൾ നടത്തിയ പോസ്റ്റർ പ്രചാരണവും യുഡിഎഫിന്റെ സിറ്റിംഗ് മണ്ഡലം കൈവിട്ടു പോകുമോ എന്ന ആശങ്കയിലാഴ്ത്തുകയാണ്. കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ കോൺഗ്രസ് പാളയങ്ങളിൽ നിന്ന് തന്നെ പ്രതിഷേധ ശബ്ദം ഉയർന്നു തുടങ്ങി. ഇരിക്കൂറിൽ 35 MLA കഴിഞ്ഞ തവണ മന്ത്രിയുമായ KC ജോസഫിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ KC ജോസഫിന്റെ കോലം കത്തിച്ച് ആരംഭിച്ച പ്രതിഷേധം ഇപ്പോൾ കോൺഗ്രസ് ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ ഖാദറിന്റെ രാജിയിലേക്കും ഒപ്പം കോൺഗ്രസിനെതിരെയുള്ള സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം വരെയും എത്തിയിരിക്കുന്നു.
വികസന വിരുദ്ധൻ എന്ന ആക്ഷേപമാണ് കെ സി ജോസഫിനെതിരെയുള്ള പ്രധാന ആയുധവും. എൻ്റെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഇത്രയും കാലം 35 വർഷം ഈ നാട് പിന്നോട്ടടിച്ചത് കണ്ട് സഹിക്കാൻ പറ്റാത്ത ജനതയ്ക്ക് വേണ്ടി അവർക്ക് വേണ്ടി ഞാൻ ഈ പ്രാവശ്യം ഇരിക്കൂറിൽ നോമിനേഷൻ കൊടുക്കും, നിയമസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണ്. എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് ഇദ്ദേഹത്തിനെ കോട്ടയത്ത് മത്സരിപ്പിക്കാൻ പറ്റുന്നില്ല? സ്വന്തം നാട്ടിൽ പിന്തുണയില്ലാത്തക്ക് എന്ത് ഗ്രാഫ്? സ്വന്തം നാട്ടിലാണല്ലോ പിന്തുണ വേണ്ടത്, സ്വന്തം നാട്ടിൽ പിന്തുണയില്ലല്ലോ. അതുകൊണ്ടാണല്ലോ കെ സി ജോസഫിനെ ഈ കണ്ണൂർ ജില്ലയിലേക്ക് കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടിരുന്നത്. കണ്ണൂർ മണ്ഡലത്തിൽ എ പി അബ്ദുള്ളക്കുട്ടിയെ മാറ്റി സതീശൻ പാച്ചേനി കെ സുധാകരന്റെ നോമിനിയായി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിയത് ലീഗ് അണികളിലും എ ഗ്രൂപ്പിലും ഉണ്ടാക്കിയ അമർഷം ചെറുതല്ല. ജന്മന ജയിക്കാൻ ജനിച്ചവനെ മാറ്റി ജന്മന തോൽക്കാൻ ജനിച്ചവനെ എന്തിന് സുധാകര സ്ഥാനാർത്ഥിയാക്കി തുടങ്ങി ലീഗ് അണികൾ പോസ്റ്റർ പതിച്ചതും യു ഡി എഫിന്റെ കണ്ണൂർ മണ്ഡലത്തിലെ അടിത്തറയിളകുന്നതിന്റെ ലക്ഷണങ്ങളായാണ് വിലയിരുത്തപ്പെടുന്നത്. സിറ്റിംഗ് സീറ്റുകളായ കണ്ണൂർ ഇരിക്കൂർ മണ്ഡലങ്ങളിൽ അണികളിൽ നിന്നുയരുന്ന ഈ പ്രതിഷേധം നേതൃത്വത്തിന് തലവേദന സൃഷ്ടിക്കുകയാണ്. 35 വർഷങ്ങൾക്ക് ശേഷം സുരക്ഷിത മണ്ഡലമെന്ന് കരുതിയ ഇരിക്കൂറിലും കെ സി ജോസഫിനെതിരെ എതിർ ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. കോൺഗ്രസിന്റെ ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് തന്നെ എതിർ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് ഇരിക്കൂറിൽ നിന്നും കാണാൻ കഴിയുന്നത്. ഇരിക്കൂറിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം പി വി ജോഷില. റിപ്പോ നിരക്കിൽ 4% കുറവ് വരുത്തി റിസർവ് ബാങ്ക് വായ്പാ നയം പ്രഖ്യാപിച്ചു. ഇതോടെ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയുടെ നിരക്കായ റിപ്പോ നിരക്ക് 6.5% കുറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. ഭവന വായ്പ, വാഹന വായ്പ തുടങ്ങിയവയുടെ പലിശ നിരക്ക് കുറയാനിടയാക്കുന്നതാണ് പുതിയ വായ്പാ നയം. റിസർവ് ബാങ്കിന്റെ പുതിയ സാമ്പത്തിക വർഷത്തെ ആദ്യ വായ്പാ നയ അവലോകന യോഗമാണ് വ്യവസായ ലോകത്തിന് ആശ്വാസം പകർന്ന് പലിശ നിരക്ക് കുറച്ചത്. പണപ്പെരുപ്പ നിരക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ പലിശ കുറയ്ക്കണമെന്ന് കേന്ദ്ര സർക്കാരിൽ നിന്നും സമ്മർദ്ദമുണ്ടായിരുന്നു. റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയ്ക്ക് ഈടാക്കുന്ന നിരക്കായ റിപ്പോ നിരക്കിൽ 4% കുറവാണ് വരുത്തിയത്. റിവേഴ്സ് റിപ്പോ നിരക്ക് 5.75% നിന്നും 6% ഉയർത്തി. കരുതൽ ധനാനുപാത നിരക്കിൽ കുറവ് വരുത്തണമെന്ന് ബാങ്കുകൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും റിസർവ് ബാങ്ക് ഇതിന് തയ്യാറാകാത്തതിനാൽ ഇത് 4% തുടരും. റിസർവ് ബാങ്ക് പലിശ കുറച്ചത് വാണിജ്യ ബാങ്കുകൾ നൽകുന്ന വാഹന വായ്പ, ഭവന വായ്പ, വ്യക്തിഗത വായ്പ എന്നിവയുടെ പലിശ നിരക്ക് കുറയ്ക്കാൻ ഇടയാക്കും. റിസർവ് ബാങ്കിന്റെ പുതിയ വായ്പാ നയം സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം പകരും എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ ദില്ലി. പാനമയിൽ കള്ളപ്പണ നിക്ഷേപമുള്ളവരുടെ 2 പട്ടികയും പുറത്ത്. സ്വർണ്ണ വ്യാപാരി അശ്വിനി കുമാർ മെഹ്റ, മുൻ ക്രിക്കറ്റ് താരം അശോക് മൽഹോത്ര, കരൺ ഥാപ്പർ, കേന്ദ്ര സർക്കാർ മുൻ ഉദ്യോഗസ്ഥൻ പ്രേംബാഷ് ശക്ല തുടങ്ങിയവരുടെ പേരുകളാണ് പുതിയ പട്ടികയിലുള്ളത്. അമിതാഭ് ബച്ചനും ഐശ്വര്യ റായ് ബച്ചനും ഗൗതം അദാനിയുടെ സഹോദരൻ വിനോദ് അദാനിയും ഉൾപ്പെട്ട ആദ്യ പട്ടികയ്ക്ക് പിന്നാലെയാണ് പാനമയിൽ കള്ളപ്പണ നിക്ഷേപമുള്ള പ്രമുഖരുടെ 2 പട്ടികയും പുറത്തിറങ്ങിയത്. സ്വർണ്ണ വ്യാപാരി അശ്വിനി കുമാർ മെഹ്റ, മുൻ ക്രിക്കറ്റ് താരം അശോക് മൽഹോത്ര, കരൺ ഥാപ്പർ, കേന്ദ്ര സർക്കാർ മുൻ ഉദ്യോഗസ്ഥൻ പ്രേംബാഷ് ശുക്ല തുടങ്ങിയവരുടെ പേരുകളാണ് പുതിയ പട്ടികയിലുള്ളത്. അധോലോക നേതാവായ ദാവൂദ് ഇബ്രാഹിമിനും പാനമയിൽ കള്ളപ്പണമുണ്ടെന്ന് സൂചനയുണ്ട്. ദാവൂദിന്റെ അടുത്ത അനുയായിയായിരുന്ന അന്തരിച്ച ഇക്ബാൽ മിർച്ചിയുടെ പേര് പട്ടികയിലുണ്ട്. വ്യവസായികളും ബോളിവുഡ് താരങ്ങളും ഉൾപ്പെടെ 500 ഇന്ത്യക്കാർക്ക് പാനമയിൽ കള്ളപ്പണ നിക്ഷേപമുള്ളതായാണ് വിവരം. ബച്ചൻ ബഹാമസിനും ഐശ്വര്യ റായ്ക്ക് ബ്രിട്ടീഷ് വിർജിൻ ഐലൻഡിനും നിക്ഷേപമുണ്ടെന്നാണ് രേഖകൾ. പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള വിവരങ്ങളും രേഖകളിലുണ്ട്. വിവരങ്ങൾ ചോർന്നതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് പാനമ. ന്യൂസ് ഡെസ്ക്. പത്താൻകോട്ട് വ്യോമസേനാ താവളത്തിലെ ഭീകരാക്രമണം ഇന്ത്യ നടത്തിയ നാടകമായിരുന്നുവെന്ന പാക് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഉദ്ധരിച്ച പാക് മാധ്യമങ്ങൾ. കൃത്യമായ തെളിവില്ലാതെ പാകിസ്ഥാനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് ഇന്ത്യ നടത്തുന്നത്. പാക് അന്വേഷണ സംഘത്തോട് ഇന്ത്യ സഹകരിച്ചില്ലെന്നും പാക് ദിനപത്രത്തിൽ വന്ന റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. മനുശങ്കർ ചേർന്നുണ്ടായ വാർത്തയുടെ വിവരങ്ങളുമായി മനു വിശദാംശങ്ങൾ. സൗമ്യ, നിലവിൽ ഇന്ത്യ സന്ദർശിച്ച പാക് അന്വേഷണ സംഘത്തെ ഉദ്ധരിച്ച് പാകിസ്ഥാൻ മാധ്യമമായത് പാകിസ്ഥാൻ ടുഡേ ആണ് പത്താൻകോട്ട് ഭീകരാക്രമണം ഇന്ത്യയുടെ നാടകമാണെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇതിനെതിരെ ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ ആരോപണം പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് മാത്രമാണ്. ISIയും പാക് സൈന്യവും സ്ഥിരീകരിച്ചുള്ള രീതിയിൽ പാക് മാധ്യമം റിപ്പോർട്ട് ചെയ്ത് ഈ വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം ഇതേ രീതി
രീതിയിലുള്ള റിപ്പോർട്ട് തന്നെയാണ് പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് മുമ്പാകെ പാക് അന്വേഷണ സംഘം സമർപ്പിക്കുന്നത് എന്നാണ് അറിയുന്നത്. രണ്ട് ദിവസത്തിനകം ഈ അന്വേഷണ റിപ്പോർട്ട് പാക് പ്രത്യേക അന്വേഷണ സംഘം പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് മുമ്പാകെ സമർപ്പിക്കും. ആക്രമണം നടത്തിയവരെ കുറിച്ച് ഇന്ത്യക്ക് മുൻകൂട്ടി അറിയാമായിരുന്നെന്നും ഇന്ത്യൻ സർക്കാർ പാക് അന്വേഷണ സംഘവുമായി സഹകരിച്ചില്ലെന്നുമാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല മണിക്കൂറുകൾക്കകം ഏറ്റുമുട്ടൽ അവസാനിച്ചത് സംശയം ഉണർത്തുന്നുവെന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയതായും വ്യോമ താവളത്തിനകത്ത് കുറച്ചു സമയം മാത്രമേ തെളിവ് ശേഖരണത്തിനായി ഇന്ത്യ അനുവദിച്ചുള്ളൂ എന്നും മറ്റുമാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം കൂടുതൽ വഷളാകുന്നു എന്ന് വ്യക്തമാവുകയാണ്. സൗമ്യ മനുശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. സ്പോർട്സ് വാർത്തകളിലേക്ക്.